ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഗുഡ്നസ് ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ വിളവിൻ്റെ നാട്ടിലൂടെ എന്ന പ്രോഗ്രാമിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ആന്ധ്രാപ്രദേശ് രണ്ടായി വിഭജിക്കുന്നതിന് മുൻപ് 1999 ആന്ധ്രയിൽ രൂപീകൃതമായ ആദ്യത്തെ സീറോ മലബാർ രൂപതയാണ് അദിലാബാദ് രൂപത. ആടുമാടുകളെ മേയ്ക്കുന്നവരും പരുത്തിക്കൃഷി ചെയ്യുന്നവരും സാധാരണക്കാരായ കൃഷിക്കാരും കൂലിപ്പണിക്കാരുമാണ് ഈ ഗ്രാമവാസികൾ. പ്രിയപ്പെട്ടവരെ, ഒരു മിഷണറി എന്നാൽ ദൈവാനുഗ്രഹം ലോകത്തിൽ അനുഭവവേദ്യമാക്കാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. അദിലാബാദ് രൂപതയിൽ പാലാ മിഷൻ ഏറ്റെടുത്ത് നടത്തുന്ന മിഷൻ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്താൽ അയക്കപ്പെട്ട സന്യസ്തരായ വ്യക്തികളും വൈദികരും ചേർന്ന് നടത്തുന്ന മിഷൻ പ്രവർത്തനങ്ങളുടെ വിശദമായ ഒരു നേർക്കാഴ്ചയിലേക്കാണ് ഈ എപ്പിസോഡിലൂടെ നാം കടന്നു പോകുന്നത്. വരൂ, നമുക്ക് ഈ പുതിയ എപ്പിസോഡിലൂടെ അദിലാബാദ് രൂപതയിൽ പാലാ മിഷൻ്റെ വൈദികരും സന്യസ്തരും ചെയ്യുന്ന മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് ഒരു യാത്ര പോകാം. ഇത് അദിലാബാദ് രൂപതയിലുള്ള ജംഗ വെങ്കിട്ടപുരം ഗ്രാമം. 1974 ഇവിടുത്തെ ആദ്യ മിഷണറി വൈദികനായിരുന്ന ഫാദർ മൈക്കിൾ സി എം ഐയുടെ കാലത്താണ് ഇവിടെ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അദ്ദേഹത്തിന് ശേഷം ഫാദർ തോമസ് മാതാനു മിഷൻ പ്രവർത്തനം തുടർന്നു. പുതിയ പള്ളി സ്ഥാപിക്കാൻ നേതൃത്വവും നൽകി. ഈ ഇടവകയുടെ കീഴിൽ ഇന്ന് 4 സ്റ്റേഷൻ പള്ളികൾ കൂടിയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പാലാ മിഷന് ഏൽപ്പിച്ചു തന്ന ഒരു ഇടവകയാണ് ഈ ദേവാലയം. ഏതാണ്ട് 75 കുടുംബങ്ങൾ ഇന്ന് ഈ ഇടവകയിലുണ്ട്. 1974 ഈ ഇടവക സ്ഥാപിതമായത്. ബഹുമാനപ്പെട്ട മൈക്കിൾ ഊക്കൻ സി എം ഐ എച്ചനാണ് ആദ്യമായി ഈ ജണ്ട വെങ്കിട്ടപുരം വില്ലേജിൽ എത്തിയത്. അന്ന് അദ്ദേഹം പള്ളിയായിട്ട് ആരംഭിച്ചത് ഇന്ന് പള്ളിമേടയോട് ചേർന്ന് നമ്മൾ കാണുന്ന ഈ ഭാഗത്ത് കാണുന്ന ഒരു ചെറിയ ചാപ്പലാണ്. പിന്നീട് ഇപ്പോൾ നിലവിലുള്ളതും പള്ളിയുടെ പ്രധാന പള്ളിയുടെ സൈഡിലായിട്ട് കാണുന്ന ആ പഴയ പള്ളി നിർമ്മിക്കുകയും അതിനുശേഷം പുതിയതായിട്ട് ഉള്ള പള്ളി ബഹുമാനപ്പെട്ട തോമസ് മദാനുവച്ചൻ്റെ കാലത്ത് പണി കഴിപ്പിക്കുകയും ചെയ്തു. പാലാ മിഷൻ ഏറ്റെടുത്ത ശേഷം ഈ പള്ളിയിൽ ബഹുമാനപ്പെട്ട ഐസക് കുറിച്ചിയലച്ചൻ, മാത്യു പുല്ലുകാലയച്ചൻ, മാത്യു കവളമാക്കലച്ചൻ, കുജ്യൻ പോളക്കാടച്ചൻ എന്നിവർ സത്യർഹമായ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സ്റ്റേഷനിൽ പുതിയ ഒരു പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാലാ മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. എന്നെ സഹായിക്കുവാൻ ബ്രദർ ആൽബി കുറുപ്പശ്ശേരിൽ എന്നോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ ഈ ദേവാലയത്തിന് കീഴിൽ ഒരു സി എം സി കോൺവെൻ്റ് ഉണ്ട്. അവിടെ ബഹുമാനപ്പെട്ട 4 സിസ്റ്റേഴ്സ് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. മുൻപ് പറഞ്ഞ വില്ലേജുകളിലെല്ലാം പോകുവാനും ഇവിടെയുള്ള എല്ലാ
പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളുമായിട്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സേവനം ലഭ്യമാണ്. ഈ ഇടവകയിൽ കുട്ടികളുടെ പഠനത്തിനും അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി തന്നെ പാലാ മിഷൻ 2007 ഈ മിഷന് ഏറ്റെടുത്തപ്പോൾ തന്നെ അത് പ്രവർത്തിക്കുന്നുണ്ട്. ഒത്തിരിയേറെ കുട്ടികൾക്ക് ഇത് ഈ തുക വലിയ സഹായമായിട്ടുണ്ട്. ഈ പള്ളിയിൽ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നതിനായി അഭിമന്യ പിതാവ് എന്നെ ജോസഫ് കല്ലാച്ചയിലച്ചനെ നിയമിച്ചിരിക്കുന്നു. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ആത്മാർത്ഥമായി ഇടവകക്കാർക്ക് വേണ്ടി ഞാൻ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ യുവജന പ്രസ്ഥാനവും കരിസ്മാറ്റിക് പ്രാർത്ഥനാ കൂട്ടായ്മയും കുടുംബ കൂട്ടായ്മയും അങ്ങനെ നല്ലൊരു വിശ്വാസ സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഇവിടെ പാലാ മിഷന് കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസ വളർച്ചയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ദൈവജനത്തിനായി കാശിപ്പള്ളിയിലെ പുതിയ ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനുള്ള പ്രാർത്ഥനയിലാണിവർ. ഫാദർ ജെറിൻ കല്ലാശേരിയോടൊപ്പം ബ്രദർ ആൽഫി കുറുപ്പശ്ശേരിയും മറ്റ് CMC സന്യാസിനി സമൂഹവും ചേർന്ന് ഇവിടെ പ്രവർത്തിക്കുന്നു. ഈ ഇടവക സമൂഹത്തോടൊപ്പം 1979 ഞങ്ങളുടെ CMC സമൂഹവും പ്രവർത്തനം ആരംഭിച്ചു. അന്ന് തന്നെ ഇവിടെ ഒരു ഡിസ്പെൻസറിയും പ്രവർത്തനം ആരംഭിച്ചു. സിസ്റ്ററാണ് അതിൻ്റെ ഡിസ്പെൻസറിയിൽ സേവനം ചെയ്യുന്നത്. ധാരാളം പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ ഡിസ്പെൻസറിയിൽ വന്ന് ശുശ്രൂഷ സ്വീകരിക്കുന്നു. ഞങ്ങളിവിടെ 4 സിസ്റ്റേഴ്സാണുള്ളത്. സിസ്റ്റർ ഫ്ലവർലെറ്റ്, സിസ്റ്റർ സുപ്പീരിയർ, സിസ്റ്ററാണ് ഡിസ്പെൻസറിയുടെ ഇൻചാർജ്. അതുപോലെ തന്നെ ഞാൻ വില്ലേജുകളിൽ പോകാനായിട്ട് സഹായിക്കുന്നു. ഞാൻ സിസ്റ്റർ സ്റ്റെല്ല, സിസ്റ്റർ സ്റ്റെല്ലയും ഞാനും ഞങ്ങൾ വില്ലേജിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. പിന്നെ സിസ്റ്റർ ലാവണ്യ നൊവീസാണ്, പാസ്റ്റൽ എക്സ്പീരിയൻസിനായിട്ട് ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇവിടെ ഒന്നാണ്. ഇനിയൊരു സിസ്റ്ററും കൂടി ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. സിസ്റ്റർ വചനോത്സവം ട്രാൻസ്ലേഷനായിട്ട് മറ്റൊരു സ്റ്റേഷനിൽ പോയിരിക്കുകയാണ്. ഇവിടെ വിശ്വാസത്തിൽ സ്വീകരിച്ച മാമൂസ സ്വീകരിച്ച കുടുംബങ്ങളിൽ നിന്നും സിസ്റ്ററായതാണ് സിസ്റ്റർ സ്റ്റെല്ല. ഞങ്ങളുടെ ഈ വില്ലേജിൽ തന്നെ ഇപ്പോൾ 2 ആളാണ് സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വന്ന സിസ്റ്റർ സ്റ്റെല്ല. ഇത് ഗുഡ് ഷെപ്പേർഡ് ഇടവക ദേവാലയം, കൊല്ലപ്പള്ളി. 1978 മുതൽ ജംഗ വെങ്കിടപുരം വില്ലേജിൽ നിന്ന് മിഷണറിമാർ ഇവിടെ കടന്നുവരികയും ഇവിടുത്തെ ഓരോ ഗ്രാമവും സന്ദർശിക്കുകയും ജനങ്ങളുടെ പുരോഗതിക്കായി പ്രവർത്തനമാരംഭിക്കുകയും ചെയ്തു. 1998 ഇതൊരു ഇടവകയായി രൂപപ്പെട്ടു. 2008 പാലാ മിഷൻ ഇത് ഏറ്റെടുത്തതോടെ ഇവിടുത്തെ വിവിധങ്ങളായ മിഷൻ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. ഇപ്പോൾ 3 ഗ്രാമങ്ങളിൽ നിന്നായി 54 കത്തോലിക്ക കുടുംബങ്ങൾ ഈ ഇടവകയിലുണ്ട്. അദിലാബാദ് രൂപതയ്ക്ക് പാലാ മിഷന്റെ വൈദികരിലൂടെ ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹമായി ഈ മിഷൻ പ്രദേശം മാറിക്കഴിഞ്ഞു. 78 മുതൽ മിഷനറി വൈദികർ സന്ദർശനം ആരംഭിച്ചു. ഇവിടെ വൈദികർ സ്ഥിരതാമസമില്ല. വെങ്കിട്ടപുരം മിഷൻ സ്റ്റേഷനിൽ നിന്നും ആഴ്ചയിലൊരിക്കൽ വന്നും പോയും ഇരുന്നു. ക്രമേണ വീടുകളുടെ എണ്ണം വർദ്ധിച്ച് ഇത് ഒരു നല്ല മിഷൻ ഇടവകയായിട്ട് വളർച്ച പ്രാപിച്ചു. 1998 ഈ മിഷൻ ഇടവകയിൽ ഒരു അച്ഛൻ സ്ഥിരതാമസം ആരംഭിച്ചു. ഇവിടുത്തെ സ്ഥിരതാമസം ആരംഭിച്ച് ഇവിടെ സുവിശേഷ പ്രഘോഷണം തുടർന്നു. അതോടുകൂടിയും ഒരു പുതിയ ഉണർവ് ഉണ്ടായി. അന്ന് ഒരു ചെറിയ പള്ളി പണിയുകയും ആ പള്ളിയാണ് ഈ സമീപത്ത് കാണുന്ന ചെറിയ പള്ളി. ആ പള്ളി ഇപ്പോൾ അതിനകത്ത് റൂം തിരിച്ച് സിസ്റ്റേഴ്സ് താൽക്കാലിക ഉപയോഗത്തിനായിട്ട് എടുത്തിരിക്കുകയാണ്.
പല രൂപതയിൽ നിന്നും ഏറ്റെടുത്തിട്ടുള്ള ഈ പ്രദേശങ്ങളിൽ ഇത് രണ്ടാമത്തെ മിഷൻ ഇടവകയാണ്. വഴക്കം കൊണ്ട് രണ്ടാമത്തേത്. 53 കുടുംബങ്ങൾ ഇന്ന് നമുക്ക് ഈ കൊല്ലപ്പള്ളി ഗ്രാമത്തിൽ സ്വന്തമായിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 കുലങ്ങളിൽപ്പെട്ട ആളുകളാണ് നമ്മുടെ ഇടവകയിലുള്ളത്. നേത്തക്കാണി, മാതിയ, കൊല്ല എന്നീ കുലങ്ങളിൽപ്പെട്ട ആളുകളാണ് നമ്മുടെ വിശ്വാസികളിൽ ഭൂരിഭാഗം പേരും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇടവകയിൽ 2 സന്യാസ സമൂഹങ്ങൾ സേവനം ചെയ്യുന്നുണ്ട്. ദേവാലയത്തോട് ചേർന്ന് CMC സിസ്റ്റേഴ്സും അതുപോലെ തന്നെ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അകലെ LIR സിസ്റ്റേഴ്സും നമ്മുടെ ഇടവകയിലെ പ്രവർത്തനങ്ങൾക്ക് സഹായമായിട്ട് എന്നും കൂടെയുണ്ട്. 2 സ്ഥലത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബോർഡിങ്ങുകളിൽ സിസ്റ്റർമാരുടെ സേവനം സുദീർഘമാണ്. അതുപോലെ തന്നെ മൈലാരം ബോർഡിങ്ങിലും ഏകദേശം 16 കുട്ടികൾ പഠിക്കുന്നുണ്ട്. പ്രകൃതി രമണീയമായ ഈ ഇടവയ്ക്ക് ഏകദേശം 6 ഏക്കറോളം കൃഷിഭൂമി സ്വന്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ആഴ്ചയിലും നിരന്തരമായ ഭവന സന്ദർശനങ്ങളും കുടുംബ കൂട്ടായ്മ പ്രാർത്ഥനകളും നടത്തി വരുന്നു. ഈ പള്ളിയുടെ കീഴിൽ യോഗാപുരം എന്ന വില്ലേജിൽ നമുക്ക് 3 കുടുംബങ്ങളുണ്ട്. അവിടെ നമുക്ക് സ്വന്തമായിട്ട് പള്ളിയില്ല, എങ്കിൽ പോലും നമ്മൾ ആഴ്ചയിൽ ഒന്ന് അവിടെ പോയി പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തി വരുന്നു. കുർബാനയ്ക്ക് ശേഷം എല്ലാ ഞായറാഴ്ചകളിലും ഇവിടുത്തെ കുട്ടികൾക്കായിട്ട് മതബോധന ക്ലാസ്സുകളും നടത്തി വരുന്നുണ്ട്. ഏകദേശം 360 കുട്ടികളാണ് പഠനം പൂർത്തിയാക്കി പുറത്തു പോയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മനോഹരമായ ദേവാലയം, അദിലാബാദ് രൂപതയ്ക്ക് പാലാ മിഷനിൽ നിന്ന് ലഭിച്ച വലിയ ഒരു സംഭാവന എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇതാണ് ഞങ്ങളുടെ വീട്, ഗുഡ് ഷെപ്പേർഡ് കോൺവെന്റ്. ഞങ്ങളിവിടെ 3 സിസ്റ്റേഴ്സാണുള്ളത്, സിസ്റ്റർ ആൽഫ്രി, സിസ്റ്റർ ദിവ്യജ്യോതി, ഞാൻ സിസ്റ്റർ അഞ്ജലി. ഇവിടുത്തെ 2012 ഏപ്രിൽ മാസം 14 അദിലാബാദ് കേന്ദ്രമാക്കി പാലാരൂപത നടത്തി വരുന്ന മിഷനിൽ 2013 ഞങ്ങളും പ്രവർത്തനം ആരംഭിച്ചു. ഇവിടെ പാവപ്പെട്ട പെൺകുട്ടികൾക്കായി ഒരു ഹോസ്റ്റൽ ആരംഭിച്ചു. ഏകദേശം 4 ബാച്ച് കുട്ടികളോളം ഇവിടെ നിന്നും പഠിച്ചു കടന്നു പോയിട്ടുണ്ട്. ഇവരുടെ ആത്മീയവും ശാരീരികവുമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇവരിലുള്ള കഴിവുകളെ വളർത്തിയെടുക്കുന്നതിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങളിവിടെ സിസ്റ്റേഴ്സ് ഒരുക്കി കൊടുക്കുന്നു. ഏകദേശം 2000 പാവപ്പെട്ട ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മൈലാരം എന്ന ഗ്രാമത്തിൽ ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ ഭവന സന്ദർശനം നടത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാനിവിടെ സിസ്റ്റർ മേരി, സിസ്റ്റർ സോണിയ, സിസ്റ്റർ ജെനിറ്റ, സിസ്റ്റർ ജിമിലി എന്നിങ്ങനെ 4 പേർ ഇവിടെ ഞങ്ങൾ സേവനമനുഷ്ഠിക്കുന്നു. '1962 ശാന്താരൂപത തുടങ്ങിയപ്പോൾ മിഷൻ ആരംഭിച്ച് 1974 ആരംഭിച്ച ഒരു കത്തോലിക്ക സമൂഹമാണ് ഇവിടെ ഈ ഗ്രാമത്തിലെ കോനംപേട്ട വിശ്വാസ സമൂഹം. 29 കുടുംബങ്ങൾ ഇന്ന് ഈ ഇടവകയിലുണ്ട്. 74 എന്റെ പിന്നിൽ കാണുന്ന ഈ കെട്ടിടത്തിൽ വിശുദ്ധ കുർബാന ആരംഭിച്ചു. തുടർന്ന് കാലക്രമേണ ഈ കെട്ടിടത്തിലേക്ക് അച്ഛൻ താമസം ആരംഭിച്ചു. കുർബാനകൾ ചെല്ലുമായിരുന്നു. ഇവിടെ ഒരു ചെറിയ ഹാളുണ്ട്. 2007 പാലാ മിഷൻ ഏറ്റെടുക്കുമ്പോൾ നെന്നൽ മണ്ഡലം, ആ മണ്ഡലത്തിലെ കോനംപേട്ടയിലെ ഈ ഒരു ഗ്രാമം കൂടെ ഏറ്റെടുക്കുകയുണ്ടായി.
2012 ഇന്ന് കാണുന്ന ഈ പള്ളി പെരിയ ബഹുമാനപ്പെട്ട ജോർജ് വൈലിപ്പറമ്പി അച്ഛന്റെ നേതൃത്വത്തിൽ പണിത ഇൻഫന്റ് ജീസസ് ചർച്ച് എന്ന പേര് ഇടുകയുണ്ടായി. അന്നു മുതൽ ഒരു വൈദികൻ ഇവിടെ സ്ഥിരതാമസം ആരംഭിക്കുകയും ഈ ഗ്രാമത്തിലെ കുടുംബങ്ങളുടെ വളർച്ചയ്ക്കായിട്ട് കുട്ടികളുടെ, യുവതി യുവാക്കളുടെ, അപ്പനമ്മമാരുടെ, പ്രായം ചെന്നവരുടെ എല്ലാവരുടെയും വളർച്ചയ്ക്കായിട്ട് ഒരു വൈദികൻ സ്ഥിരമായി ഇവിടെ താമസിക്കുകയും ഈ കാണുന്ന കെട്ടിടത്തിൽ താമസം ആരംഭിച്ചു. അതിനുശേഷം ജോസഫ് കല്ലാച്ചേരി അച്ഛനും താമസിക്കുകയുണ്ടായി. ഈ തെലുഗു ഭാഷയിൽ പന്തലുകാരു എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. ജോൺ സാറ്, ജോൺ സാറിന്റെ ഭാര്യ ആരോഗ്യമ്മ, ഇവരാണ് ഇവിടെ വൈദികരില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ ഈ ജനത്തിന്റെ ആത്മീയ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നവർ. അവര് എല്ലാ കാര്യങ്ങളും നെന്നലിൽ താമസിച്ചുകൊണ്ടിരുന്ന വൈദികരെ അറിയിക്കുകയും അവശ്യമായ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയും എല്ലാം ഇവർ വഴിയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ആരംഭത്തിൽ ബെല്ലംപള്ളി, ഇവിടെ നിന്ന് 40 കിലോമീറ്റർ അകലെ നിന്നാണ് വൈദികർ വന്നുകൊണ്ടിരുന്നത്. തുടർന്ന് പാലാമിഷൻ ഏറ്റെടുക്കുമ്പോഴേക്കും കൊല്ലപ്പള്ളി, ഇവിടെ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ ദൂരെ നിന്നാണ് ഈ സ്റ്റേഷനിലേക്ക് അച്ഛന്മാർ വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു 4 വർഷക്കാലമായിട്ട് അച്ഛന്മാർ ഇവിടെ താമസിക്കുന്നു. അതാണ് ഈ ഒരു ഇടവക മിഷൻ സ്റ്റേഷന്റെ കുറിച്ചുള്ള ചെറിയ ഒരു ചരിത്രം. 29 കുടുംബങ്ങൾ അടങ്ങുന്ന ഈ കോനമ്പേട്ട വിശ്വാസ സമൂഹത്തിന് പാലാമിഷൻ നൽകിയ ഒരു അമൂല്യ സമ്മാനമാണ് ഈ ദേവാലയം. 2012 പണി കഴിക്കുകയും തുടർന്ന് എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഈ ദേവാലയം ഈ വിശ്വാസ സമൂഹത്തിന്റെ ഒരു ജീവനാഡി തന്നെയാണ്. എന്നിരുന്നാലും ഈ ഒരു വിശ്വാസ സമൂഹത്തിന്റെ തുടർ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് സന്യാസിനികളുടെ ഒരു സാന്നിധ്യമാണ്. ഇവിടെ സന്യാസിനികൾ കുട്ടികളുടെ വിശ്വാസ വളർച്ച, യുവതി യുവാക്കളുടെയും കുടുംബങ്ങളുടെയും എല്ലാം നവീകരണത്തിന് വളരെ അവരുടെ ഒരു സാന്നിധ്യം ഇവിടെ വളരെ ആവശ്യമുള്ളതാണ്. അതിനായിട്ട് ഒരു കോൺവെന്റും ഒരു സ്ഥലവും നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. തുടർന്ന് രണ്ടാമത്, സഭാപരമായ രീതിയിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തുവാനായിട്ട് നമുക്ക് ഇന്ന് ഇവിടെ സാധ്യമല്ല. കാരണം നമുക്കൊരു നല്ല സിമിത്തേരിയോ അതിനുതകുന്ന ഒരു സ്ഥലമോ നമുക്കിവിടെ ഇല്ല. പ്രധാനമായിട്ടും പാലാമിഷന്റെ കോനമ്പേട്ട വിശ്വാസ സമൂഹത്തിലേക്കുള്ള നോട്ടത്തിൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഒന്ന്, സന്യാസിനികളുടെ സാന്നിധ്യവും രണ്ടാമത്തേത് ഒരു സിമിത്തേരിയുമാണ്. ഇത് കോനമ്പേട്ട് മിഷൻ സ്റ്റേഷൻ. പാലാമിഷന്റെ വൈദികരിലൂടെ ദൈവം സ്നേഹിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ജനതയ്ക്കു വേണ്ടി കരുതി വച്ച അനുഗ്രഹങ്ങൾ വിസ്മരിക്കപ്പെടുകയില്ല. ദൈവസ്വരം തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പോൾ ഈ മിഷൻ പ്രദേശങ്ങളിൽ ദൈവജനം വളരാൻ തുടങ്ങി. ഇടവക കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലൂടെയും ദൈവാരാധനയിലൂടെയും ദൈവവചനത്തിലും ഈ സമൂഹം വിശ്വാസത്തിൽ വളർന്നു വന്നപ്പോൾ അദിലാബാദ് മിഷന്റെ പ്രവർത്തനങ്ങളിൽ പാലാമിഷന്റെ വൈദികർ ഏറ്റെടുത്ത അർപ്പണബോധവും ദൈവാശ്രയബോധവും ഈ ജനതയ്ക്ക് മുഴുവൻ ഒരനുഗ്രഹമായി മാറി. ഇവരുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കു വേണ്ടി പാലാമിഷനിലെ വൈദികർ രാപകലില്ലാതെ അധ്വാനിക്കുന്നതിന്റെ ഫലമാണ് ഈ വിശ്വാസ വളർച്ച. ഇവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങൾ കൊത്തഗുടം, മന്നഗുടം, കർജി, കൊത്തപ്പള്ളി എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. മന്നഗുടം വില്ലേജിൽ 23 കുടുംബങ്ങളും കൊത്തഗുടം വില്ലേജിൽ 13 കുടുംബങ്ങളും കർജിയിൽ 3 കുടുംബങ്ങളും പാലാമിഷന്റെ പ്രവർത്തന മണ്ഡലത്തിലുണ്ട്. പ്രാർത്ഥനാ കൂട്ടായ്മ, കുടുംബ കൂട്ടായ്മ, വിശുദ്ധ കുർബാന, ആരാധന എന്നിവയിലൂടെ ഒരു പുതിയ ചൈതന്യം ഇവിടുത്തെ കത്തോലിക്ക വിശ്വാസികൾക്ക് പകർന്നുകൊടുക്കാൻ പാലാമിഷനിലെ വൈദികർക്ക് കഴിയുന്നുണ്ട്.
വിദ്യാഭ്യാസത്തിലൂടെയും ഗ്രാമവികസന പരിപാടികളിലൂടെയും വലിയൊരു പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് പാലാ മിഷൻ പ്രവർത്തിക്കുന്നു. സിസ്റ്റേഴ്സ് ഓഫ് FDS HJ സന്യാസിനി സഭാവിഭാഗത്തിലെ അംഗങ്ങൾ ഈ മിഷനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ സിസ്റ്റർ സെലിൻ, ദ സിസ്റ്റർ മെറിൻ, ദ സിസ്റ്റർ ഫിലോ, കോനമ്പേട്ട, മന്നകുടം, കൊത്തപ്പള്ളി, ജജർലി, റബേന, കൊത്തകുടം, നെന്നല, ഹർജി എന്നീ ഗ്രാമങ്ങളിൽ ഞങ്ങൾ സേവനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരും സന്യസ്തരും മാസത്തിലൊരിക്കൽ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുന്നതിലൂടെ ശുശ്രൂഷയ്ക്കാവശ്യമായ ഊർജം ദൈവം ഇവർക്ക് നൽകുന്നു. അദിലാബാദ് രൂപതയിൽ പാലാ മിഷന്റെ നേതൃത്വത്തിൽ മിഷണറിമാരായ വൈദികരും സന്യസ്തരും ചേർന്ന് നടത്തുന്ന വിവിധങ്ങളായ പ്രവർത്തന മേഖലകളിലൂടെയാണ് ഈ എപ്പിസോഡിൽ നാം കടന്നുപോയത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയുടെ മുഖം പാവപ്പെട്ടവരായ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് അനുഭവ വേദ്യമാവുകയും ദൈവകൃപ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഏതാനും ചില പ്രവർത്തന മേഖലകളിലൂടെയാണ് നാം യാത്ര ചെയ്തത്. അനേകം കരങ്ങൾ ഒന്നു ചേരുമ്പോൾ വലിയ ദൈവകൃപയാണ് അവിടെ സംജാതമാകുന്നത് എന്ന് നാം തിരിച്ചറിയുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ട മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അവയുടെ വിജയത്തിനു വേണ്ടിയും അദിലാബാദ് രൂപതയ്ക്ക് വേണ്ടിയും പാലാ മിഷനു വേണ്ടിയും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് നമ്മൾ പൂർത്തിയാക്കുമ്പോൾ പുതിയൊരു എപ്പിസോഡുമായി നാം വീണ്ടും വിളവിൻ്റെ നാട്ടിലൂടെ എന്ന ഈ പ്രോഗ്രാമിൽ കണ്ടുമുട്ടും വരെയും ഏവർക്കും ഹൃദയപൂർവം നന്ദി അറിയിക്കുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. ദൈവകൃപ ഉണ്ടാകട്ടെ.